മെഹ്റിൻസ് കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നിങ്ങൾ ഇന്നും നമ്മുടെ പുതിയ വീഡിയോ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് പൂച്ചകൾ തടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആളുകളെടുത്ത് സംസാരിച്ചെടുത്തോളം, ഒരു 60% ആളുകളെ പൂച്ചകളും പൊണ്ണത്തടിയന്മാരാണ്. പൂച്ചകളെ കാര്യമാണോ ഞാൻ പറയുന്നത്, പല ആളുകൾക്കുള്ളൊരു ധാരണയാണ് എൻ്റെ പൂച്ചക്ക് തടി കുറവാണ്, ആരോഗ്യം കുറവാണ് എന്നുള്ളൊരു ധാരണ കാരണം അവർ പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് കാരണം ഇങ്ങനെ തടിയന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് എക്സസൈസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, അതിൻ്റെ പുറമെ 24 hours അവർ കൂടിനകത്തിട്ടിട്ട് വളർത്തും ചെയ്യും. ഇതാണ് ഈ 60% പൂച്ചകളും പൊണ്ണത്തടിയന്മാരാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പൂച്ചകളെ തടിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് ശരിക്കും മെലിഞ്ഞിട്ടുള്ളൊരു ക്യാറ്റാണോ എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പം അതിന് എൻ്റെ കയ്യിൽ ചെറിയൊരു ട്രിക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് മെലിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ തടിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം മെലിഞ്ഞ ക്യാറ്റാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ടിപ്സൊക്കെ നിങ്ങളൊന്ന് നിങ്ങളെ ക്യാറ്റിൻ്റെ മുകളിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് തടിച്ചിട്ടാണോ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണോ, ഇനിയിപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാറ്റാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെന്നെങ്കിൽ, ഇമ്പ്രൂവ്മെൻസ് ഒക്കെ കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കമൻസൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അത്. പിന്നെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത് വന്നിട്ട് ഒരു നാടൻ ക്യാറ്റാണ്. ഞാനിതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇത് നമ്മുടെ അടുത്ത് ഹോസ്റ്റലിലേക്ക് വന്ന ക്യാറ്റാണ്, ഇവിടെ ബോർഡിങ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൂടെ ഉള്ള ക്യാറ്റാണ്, ഫീമെയിലാണ്, പാവാണ്, നല്ല ക്യാറ്റാണ്, ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ രാത്രി ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു നാടൻ ക്യാറ്റിനെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരാകുമ്പോൾ നമുക്ക് ഇവരെ ബോഡീൻ്റെ ആ ഒരു ശരീരഘടന നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്യാറ്റിന് നട്ടലുണ്ടല്ലോ, ഈ നട്ടലിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് നോക്കാം. നമുക്ക് അവരെ ആ ഒരു എല്ലുകളും ഒക്കെ നമുക്ക് കയ്യിലെന്ത് ചെയ്യും, ശരിക്ക് തടയും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടത്തെ കൈയിൻ്റെ അടിയിൽ ഈ കാണുന്ന ഭാഗത്ത് ഇവരെ വാരി എല്ലുകളുണ്ടാവും. നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വാരി എല്ലുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്തൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കാം, മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കാം. ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, നമ്മളെ കൈയിൻ്റെ ഇങ്ങനെ നമ്മളെ കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തൊടുമ്പം ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, കുറച്ച് എല്ലും അതിൻ്റെ പുറമെ കുറച്ചൊരു മാംസം എല്ലാം കൂടെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് ഇവരെ ഈ ഭാഗത്തും ഇവിടെയൊക്കെ തൊടുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്യാറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാറ്റാണ്. അത് മെലിഞ്ഞിട്ടുമല്ല, അതിൻ്റെ പുറമെ ഓവർ തടി കൂടുതലുള്ള ഒരു ക്യാറ്റുമല്ല. നേരെ തിരിച്ച് നിങ്ങൾ ക്യാറ്റിനെ തൊട്ട സമയത്ത് നമുക്ക് ഇതുപോലെയാണ് ഇവിടെ കണ്ടോ, ഈ നഖത്തിന് വിരലൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു മുട്ടുണ്ടല്ലോ, ഇവിടെ തൊടുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാറ്റ് ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നല്ല രീതിയിൽ പോഷകാഹാരത്തിൻ്റെ കുറവുണ്ട്, നല്ല രീതിയിൽ തൂക്കം തടിയൊക്കെ കുറവുള്ളൊരു ക്യാറ്റാണെന്നുള്ളത് മനസ്സിലാക്കാം. എവിടെ ഈ ഇവിടെ തൊടുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല, നമ്മൾ ക്യാറ്റിനെ തൊട്ട സമയത്ത് നമുക്കിതാ ഇവിടെ തൊട്ടതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒരുപാട് മാംസമൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, ഇവിടെ തൊട്ടതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം, നമ്മുടെ ക്യാറ്റ് ഭയങ്കരമായിട്ട് തടി കൂടുതലാണ്, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കൊഴുപ്പ് ശരീരത്തിലുള്ള ഒരു ക്യാറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ കാണിച്ച മെത്തേഡിൽ നിങ്ങളെ കയ്യിലുള്ള പൂച്ചകളെ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നെങ്കിൽ നിങ്ങളെ ക്യാറ്റ് ഒരു വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ക്യാറ്റായിരിക്കും, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാറ്റായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് ഒരു പൊണ്ണത്തടിയനായിരിക്കും. അപ്പോൾ ഈ പൊണ്ണത്തടിമാരായിട്ടുള്ള പൂച്ചകളുള്ള ഓണർമാർ വളരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് മൂലം പൂച്ചകൾ മരണപ്പെടുമ്പം അത് മിക്ക കേസുകൾ എടുത്ത് നോക്കുമ്പോഴും ആ ക്യാറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു പൊണ്ണത്തടിയനായിരിക്കും. അപ്പം ഈ പൊണ്ണത്തടി അങ്ങനെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഓണറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാറ്റിൻ്റെ കൂടെ ഒന്നെങ്കിൽ കളിക്കാൻ ഒട്ടും സമയമില്ലാത്ത വരും. മിനിമം ഒരു ക്യാറ്റിൻ്റെ കൂടെ രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ നേരം മിനിമം അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ കൂടെ അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ അവരെ കൂടെ കളിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാക്സിമം നിങ്ങൾ ക്യാറ്റിനെ കൂട്ടിലിടാതെ വളർത്തുക, ഈ പൊണ്ണത്തടിമാരായിട്ടുള്ള പൂച്ചകളെ കാര്യമാണ് പറഞ്ഞത്.
അതല്ല നിങ്ങൾ കൂട്ടിലിടുന്നത് നിർബന്ധ ഘട്ടമാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കളിപ്പിക്കാനും എക്സസൈസ് ചെയ്യിപ്പിക്കാനും ഒരു കാരണവശാലും നിങ്ങൾ മറന്നുപോകരുത്. അതിൻ്റെ പുറമെ നിങ്ങൾ മൂന്ന് സമയമാണ് അവർക്ക് ഫുഡ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു സമയം നിങ്ങൾ ഒരു കപ്പ് ഡ്രൈ ഫുഡാണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ അത് ക്രമേണ മുക്കാൽ കപ്പ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അരക്കപ്പ്, ആ രീതിയിൽ ഭക്ഷണത്തിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് വെള്ളം നന്നായിട്ട് കുടിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫുഡ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോയൽ കാനിൻ FIT32 എന്ന് പറഞ്ഞുള്ള ഒരു ഫുഡ് വരുന്നുണ്ട്. അത് ഈ പൊണ്ണത്തടിമാരായിട്ടുള്ള പൂച്ചകൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഈ റോയൽ കാനിൻ FIT32 എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് നല്ലതാണ്. അത് ഈ മെലിഞ്ഞ പൂച്ചകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് കുറക്കാനും, അതുപോലെ തന്നെ തടി കൂടുതലുള്ള പൂച്ചകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു മീഡിയം ലെവലിൽ ഫിറ്റായിട്ട് കൊണ്ടുപോകാനൊക്കെ ആ ഫുഡുകൾ വളരെ നല്ലതാണ്. അത് അഡൽട്ട് കാറ്റുകൾക്ക് മാത്രം കൊടുക്കുക കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ പൂച്ചകുഞ്ഞുങ്ങൾക്ക് ഈ റോയൽ കാനിൻ്റെ FIT32 എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ഉപയോഗിക്കരുത്. അത് അഡൽട്ട് കാറ്റിന് കഴിക്കാനുള്ള ഫുഡാണ്. ഇനി നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് ഒരു മെലിഞ്ഞ ക്യാറ്റാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ക്യാറ്റ് ഒന്നെങ്കിൽ ക്യാറ്റ് ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ള ഒരു പരാതിയാണ് മിക്ക ആളുകളും പറയാറുള്ളത്. ഈ പൂച്ചകൾ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിലൊന്നാണ് സ്ട്രെസ്സ്. പൂച്ചകൾക്ക് എന്തെങ്കിലും മനഃപ്രയാസം വന്നു കഴിഞ്ഞാൽ പൂച്ചകൾ ഭക്ഷണം കഴിക്കില്ല, നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ്. അപ്പം അവർക്കിപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, അവരെ ശരീരത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ആ പെയിന്, അവരിപ്പോൾ കാലിനാണ് അവർക്ക് പെയിൻ ഉള്ളതെന്നുണ്ടെങ്കിലും അവർക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിനോട് ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. അവർക്ക് നല്ല പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവരെ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ പുറമെ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും അതിനിഷ്ടപ്പെടാത്ത വേറെ ഏതെങ്കിലും ജീവികളുണ്ടെങ്കിൽ, അത് ചിലപ്പം വേറൊരു പൂച്ച തന്നെ ആവും, അല്ല ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പൂച്ചകളാവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡോഗ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ശബ്ദങ്ങളോ, അങ്ങനെ എന്തെങ്കിലും കാരണം അവർക്ക് മനഃപ്രയാസം ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പൂച്ചകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ജീവികളാണ്. നമ്മളെ മനുഷ്യന്മാരെ കുഞ്ഞുങ്ങളെ പോലെയാണ്, പെട്ടെന്ന് പിണങ്ങും, അവർ മാനസികമായിട്ട് പെട്ടെന്ന് തളർന്നു പോകും. പൂച്ചകളെ ആ രീതിയിലാണ് അവരെ ആ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും മനഃപ്രയാസം വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കില്ല. ഒന്ന് സ്ട്രെസ്സാണ് മനഃപ്രയാസം. രണ്ടാമത്തെ കാരണം പല്ലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, നമ്മളെ മനുഷ്യന്മാരതുപോലെ തന്നെ കൂടുതലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അപൂർവം ചില കേസുകളിൽ പൂച്ചകളെ പല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പല്ല് വേദന അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും പഴുപ്പോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടും പൂച്ചകൾ ഭക്ഷണം കഴിക്കാതിരിക്കും. പിന്നെ പൂച്ചകൾ ഭക്ഷണം കഴിക്കുന്നത് കുറയാനുള്ളൊരു കാരണം പ്രായം കൂടുതലുള്ള പൂച്ചകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ക്യാറ്റ് ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 8 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളതാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അവർ ചെറുപ്പത്തിൽ എത്രത്തോളം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വയറിനുള്ളിൽ കഴിച്ച ഭക്ഷണമൊന്നും ദഹനപ്രക്രിയ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അവർ പ്രായം കൂടുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയാറുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഈ ഡീവോമിങ് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ വിരക്കുള്ള മരുന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിലും ചില പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നത് കുറയാറുണ്ട്. നമ്മൾ വിരക്കുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം അവർ താരതമ്യേന മുമ്പത്തേക്കാൾ അപേക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്ന അളവ് കൂടുന്നത് കാണാറുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒട്ടും ഭക്ഷണം കഴിക്കാത്തൊരു പൂച്ചയാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു കാരണങ്ങളെയല്ല. ഒട്ടും ഭക്ഷണം കഴിക്കാത്തൊരു ക്യാറ്റ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ച് പരിശോധിക്കുക തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ കുറേശ്ശെ താരതമ്യേന മുമ്പത്തേക്കാൾ അപേക്ഷിച്ചിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇനി നിങ്ങളെ ക്യാറ്റ് ഒരു മെലിഞ്ഞ ക്യാറ്റാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ അവരെ തടിയന്മാരാക്കണം. തടിയന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫിറ്റ് ബോഡി ആയിട്ടുള്ള പൂച്ചകളാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കയ്യിലെ ക്യാറ്റ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അവരെ ശരീരത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നൊരു ഡോക്ടറെ കാണിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ പറയുന്ന അതിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാറ്റിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാറ്റിനൊക്കെ ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാറ്റിന് ലിവറിന് ഫംഗ്ഷൻ കറക്റ്റാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ക്യാറ്റിന് ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, ക്യാറ്റിന് ഇപ്പം നിലവിൽ നിങ്ങൾ എത്ര സമയമാണോ ഫുഡ് കൊടുത്തിരുന്നത് അത് നേരെ ഇരട്ടിയാക്കാം. ഇപ്പോൾ നിങ്ങളൊരു 3 നേരം ഭക്ഷണം കൊടുത്തിരുന്ന ക്യാറ്റാണെന്നുണ്ടെങ്കിൽ, കഴിച്ചിരുന്ന ക്യാറ്റാണെങ്കിൽ അത് നേരെ 6 സമയമായിട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ട് എപ്പോഴും ഫുഡ് അവരെ മുമ്പിൽ വെച്ച് കൊടുക്കാനും പാടില്ല.
എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ രാവിലെ 7 മണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് 10 മണി, സോറി, രാവിലെ 10 മണി, പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണി, അങ്ങനെ നിങ്ങളതായിട്ടുള്ള ഒരു ടൈം, കറക്റ്റ് ഒരു ടൈം ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കാണിക്കണം. രണ്ടാമത്തേത്, ഇപ്പോൾ എത്ര സമയമാണോ നിങ്ങൾ ഫുഡ് കൊടുത്തിരുന്നത് അത് നേരെ ഇരട്ടിയാക്കണം. ഇപ്പം വളരെ മെലിഞ്ഞിട്ടുള്ള ക്യാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 സമയമാക്കാം. അതായത് ഒരു 8 മാസത്തിനൊക്കെ താഴെ പ്രായമുള്ള പൂച്ചകളാണ് ഇപ്പം നമ്മളെ ഈ മെലിഞ്ഞ പൂച്ചകളെ ഒരു പട്ടികയിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 സമയമായിട്ട് ഭക്ഷണം കൊടുക്കാം. വളരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്, വയറ് നിറച്ചും കൊടുക്കണമെന്നില്ല, വളരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് 6 സമയമായിട്ട് ഭക്ഷണം കൊടുക്കാം. ഇപ്പോൾ 8 മാസത്തിനൊക്കെ മുകളിലുള്ള അല്ലെങ്കിൽ 1 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ക്യാറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 സമയം ഫുഡ് കൊടുക്കാം. ഈ 4 സമയം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫുഡ് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ക്യാറ്റ് വയറ് നിറച്ചും കഴിക്കണം എന്ന് നിർബന്ധമില്ല. അവന് ആവശ്യമുള്ളത് അത് ഒരു സ്പൂണേ കഴിക്കുന്നുള്ളൂന്നുണ്ടെങ്കിലും അത്ര കഴിച്ചാൽ മതി. 4 സമയമായിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾ ടിന്നിൻ്റെ ഫുഡ് കൊടുക്കുക. ഈ നമ്മളെ വെറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റിൽ വരുന്ന ഫുഡുകൾ, അതല്ല ടിന്നിൽ വരുന്ന ഫുഡുകളുണ്ട്, അതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ലാഭം. അപ്പം ആ രീതിയിലുള്ള ഭക്ഷണം വാങ്ങിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാറ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതിൽ കൂടുതലും കലോറീസ് വരുന്ന ഫുഡുകളാണ് നമ്മൾ ഈ ടിൻ ഫുഡ് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ക നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മളെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുക. ചിക്കനും ചിക്കൻ ലിവറും പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ പച്ചക്ക് കഷ്ണം മുറിച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ടോ ആ രീതിയിലൊക്കെ കൊടുക്കുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പച്ചയ്ക്ക് മാംസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് വിരക്കുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പച്ചമാംസം കൊടുക്കുന്നത് കൊണ്ട് പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ദോഷവും വരുന്നില്ല. പല ആളുകൾക്കും അതൊരു വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് കേട്ടോ. പൂച്ചകൾ നല്ല തടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യം പച്ചമാംസം കൊടുക്കാറാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത് ഞാൻ പറഞ്ഞറിഞ്ഞേക്ക്. അതുപോലെ തന്നെ പച്ചമാംസം ക്യാറിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്തെ പല ആളുകളും തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പച്ചമാംസം കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ ആ പൂച്ചകൾ പിന്നെ നമ്മളെ കടിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവരെല്ലാവരും തന്നെ ചോദിക്കാറ്, മിക്ക ആളുകളും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഈ കാര്യത്തിൽ നിൽക്കുന്നില്ല കേട്ടോ. നിങ്ങളെ ക്യാറിന് ആരോഗ്യകരമായിട്ട് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പച്ചമാംസമാണ്. കാരണം ഇവർ ശരിക്കും ഈ പുലി, കടുവ, സിംഹം ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്, അതിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാംസം കഴിക്കുന്ന ജീവികളാണ്. നമ്മളതിൻ്റെ കൂടെ ഈ മാംസത്തിൻ്റെ കൂടെ അല്ലാതെന്നെങ്കിൽ ആ ഒരു മാംസത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ഇടയിലൂടെ കുറച്ച് ചോറും മറ്റുള്ള ധാന്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം അവർ കഴിക്കുന്നതെന്ന് മാത്രം. അവരെ ദഹന പ്രക്രിയക്ക് ഏറ്റവും ഉപകാരം ചെയ്യും, ഏറ്റവും ഗുണം ചെയ്യുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഈ മാംസം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പച്ചമാംസം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പൂച്ചകൾ തടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷേ ആ രീതിയിലുള്ള കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എല്ലാ മാസവും വിരക്കുള്ള മരുന്ന് ഡീവോമിങ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പച്ചമാംസം കൊടുക്കുന്നതോട് കൂടിയിട്ട് ആകെ ക്യാറ്റിനുണ്ടാകുന്ന ഒരേ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേംസിൻ്റെ ശല്യം, വിരൻ്റെ ശല്യം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ മതി, വളരെ സിമ്പിളാണ്, എല്ലാ മാസവും കറക്റ്റായിട്ട് വിരക്കുള്ള മരുന്ന് കൊടുക്കുക. ഈ മാംസം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം, നിങ്ങളിപ്പോൾ ചിക്കനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കിലോ ചിക്കനിലേക്ക് 250 ഗ്രാം ചിക്കൻ്റെ ഓർഗൻസ് മിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം കിട്ടുന്നുള്ളൂ. നമ്മളിപ്പം 1 കിലോ ചിക്കനാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം ചിക്കൻ്റെ ലിവർ, ഹാർട്ട്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ചിക്കൻ്റെ കൂടെ കിട്ടുന്നത്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുത്തുക. പിന്നെ ചിക്കൻ്റെ പച്ച മാംസം മാത്രമായിട്ട് കൊടുക്കാതെ കുറച്ചൊക്കെ എല്ലുകളുള്ള ചെറിയ വാരിയെല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പൂച്ച കടിച്ച് പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ള സൈസിലുള്ള അതുപോലുള്ള എല്ലുകളും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അതൊക്കെ കാറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ഇപ്പം ബീഫാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്. 1 കിലോ ബീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, 250 ഗ്രാം മാത്രമേ ബീഫിൻ്റെ ലിവർ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മത്സ്യങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പല പല മത്സ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലേറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മത്തിയാണ്, ചാള. അപ്പോൾ അത് നല്ല നെയ്യുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പച്ചക്ക് കൊടുക്കരുത് കേട്ടോ. മത്തിയാലും ഒരു മീനും പച്ചക്ക് കൊടുക്കുന്ന സേഫ് അല്ല. കാരണം ഒരുപാട് ആളുകൾ പൂച്ചകൾ പച്ച മത്സ്യം കൊടുത്തിട്ട് മരിച്ചു പോയിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമത്സ്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക. അത് എന്ത് ചെയ്യുക, പുഴുങ്ങിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ പൂച്ചകൾക്ക് കൊടുക്കാം. പിന്നെ അടുത്തത്, നിങ്ങളെ ക്യാറ്റ് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ക്യാറ്റാണ്, ഈ തടീൻ്റെ പുറമെ അവർ കുറച്ചും കൂടെ നല്ലൊരു ഹെയറും നല്ലൊരു, ഇപ്പം ലോങ് ഹെയർ ക്യാറ്റുകളൊക്കെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ക്യാറ്റ് കുറച്ചും കൂടെ നല്ലൊരു ഹെയറും കാര്യങ്ങളൊക്കെ വന്ന് ക്യാറ്റൊന്ന് തുടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഷ് ഓയിൽ കൊടുക്കാം. അത് ഏത് ബ്രാൻഡും ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ഒരുവിധം മോശമില്ലാത്ത സാധനങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതും വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അതിൽ തന്നെ മൈബിയുവിൻ്റെ ഹെയർ ആൻഡ്
മാസ്കിന് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉള്ള സാധനമാണ്. അത് പൂച്ചകൾ കൊടുത്തു കഴിഞ്ഞാൽ പൂച്ചകൾ തടിക്കുകയല്ല ചെയ്യുന്നത്, പകരം അവർ ഹെയറിൻ്റെ ക്വാളിറ്റി, സ്കിന്നിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ നന്നായിട്ട്, അവർ ക്യാറ്റ് ടോട്ടലി നോക്കുന്ന സമയത്ത് ക്യാറ്റ് കുറച്ചും കൂടെ നല്ലൊരു ഒരു ഉരുണ്ട നല്ലൊരു ഭംഗിയുള്ള ക്യാറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ക്യാറ്റ് തടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാറ്റിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടിന്നിലായാലും ചെറിയ പാക്കറ്റ് ഫുഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, പൂച്ചകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേസ്റ്റിലും സ്മെല്ലിലൊക്കെയാണ് ഈ രീതിയിൽ കമ്പനികൾ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ഫുഡുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വരുന്ന ചെറിയ പാക്കറ്റിൽ വരുന്ന വെറ്റ് ഫുഡ് അത് കുറച്ച് ഈ ഡ്രൈ ഫുഡിൻ്റെ കൂടെ, അല്ലാതെ മറ്റുള്ള ചിക്കൻ ബീഫ് അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അവർക്ക് ഓരോ ദിവസം കഴിക്കുമ്പോഴും ഫുഡിൻ്റെ ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. നമുക്ക് ഒരു ദിവസം മീനിൻ്റെ സ്മെല്ലാണ്, മീനിൻ്റെ ഒരു ടേസ്റ്റാണ് ഫുഡിൽ ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ചിക്കനായിരിക്കും, പിറ്റേ ദിവസം അത് ചിക്കൻ്റെ ലിവറായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഫുഡിൻ്റെ ടേസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും വീണ്ടും ഭക്ഷണത്തിനോട്, ഓരോ സമയം ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം കാണാൻ പറ്റും. പൂച്ചകൾ തടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മടി ഒരുപാട് മാറ്റിയെടുക്കണം. നിങ്ങൾ ചില പൂച്ചകൾ ഭക്ഷണം കഴിക്കാൻ പോലും ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പൂച്ചകളിൽ നിന്ന് അവർ നല്ലൊരു ഊർജ്ജസ്വലരായിട്ടുള്ള പൂച്ചകളാക്കിയിട്ട് നിങ്ങൾ മാറ്റി കൊണ്ടുവരണം. അപ്പോൾ അതിന് അവരെ കൂടെ ഈ പറഞ്ഞതുപോലെ തന്നെ പൊണ്ണത്തടിയന്മാരായിട്ടുള്ള പൂച്ചകളെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും അവരെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മെലിഞ്ഞ പൂച്ചകളെ കൂടി നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് പുറമെ ഇവരെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യണം. പിന്നെ ഇതുപോലെ തന്നെ മെലിഞ്ഞ പൂച്ചകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി കോമ്പിങ് ചെയ്ത് കൊടുക്കുക. ചില ആളുകൾ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് പൂച്ചകളെ കോംബ് ചെയ്യുന്നത്. നിങ്ങളെ ക്യാറ്റിന് രോമം കുറവാണ് എന്നുണ്ടെങ്കിൽ, നാടൻ പൂച്ചകളെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അവരെ ശരീരത്തിൽ ഒന്ന് കോമ്പിങ് ചെയ്ത് കൊടുക്കുക. ഈ കോമ്പിങ് ചെയ്ത് കൊടുക്കുമ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മാനസികമായിട്ട് അവരെ മനപ്രയാസം ഒരുപാട് കുറക്കും. അതിപ്പോൾ കോമ്പ് തന്നെ വേണം നിർബന്ധമില്ല, രോമം കുറവുള്ള പൂച്ചകളാണ് എന്നുണ്ടെങ്കിൽ കോമ്പ് ചീർപ്പ് നിർബന്ധമില്ല. പകരം നമ്മളെ കൈകൊണ്ട് എന്ത് ചെയ്യുക, അവരെ തലൻ്റെ മുകളിലൊക്കെ തലോടി അവരെ കൂടെ എന്താണ് കുറച്ചൊന്നിങ്ങനെ ഓമനിച്ച് ലാളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മനപ്രയാസം ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അത് കാരണം കൊണ്ടും പൂച്ചകൾ എന്ത് ചെയ്യും, ഭക്ഷണം എടുക്കുന്നത് അളവൊക്കെ കൂടും. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ പ്രകാരം ചെയ്യുക. ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിനാണെന്നുണ്ടെങ്കിലും അവരെ കൂടെ കളിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ഉറങ്ങാനുള്ള സമയമാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ പ്രകാരം ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ 4 നേരം ഭക്ഷണം കൊടുക്കുന്ന കേസാണെങ്കിലും 6 നേരം ഭക്ഷണം കൊടുക്കുന്ന കേസാണെങ്കിലും ഫുൾ ടൈം ഒന്നും ഭക്ഷണം വെച്ച് കൊടുക്കാതെ കറക്റ്റ് ഒരു ചിട്ടയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാറ്റിന് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വിശപ്പ് ഉണ്ടാവും. ക്യാറ്റുകൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കും, ഒരേ സമയത്ത് അപ്പിടും, അവരെ ടോട്ടൽ അവരെ ബോഡി ടോട്ടലി ഹെൽത്തി ആയിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാനൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ മനസ്സിലെങ്കിലും പറയുന്നത് എൻ്റെ ക്യാറ്റ് അതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പൂച്ചകളുണ്ടാവും പല ആളുകളെടുത്തും. ഇപ്പോൾ ഡ്രൈ ഫുഡ് കഴിക്കുന്ന പൂച്ചകളാണെങ്കിൽ അവരൊട്ടും തന്നെ ചില ആളുകൾ പുഴുങ്ങിയ കോഴിമുട്ട കഴിക്കൂല, അല്ലാന്നുണ്ടെങ്കിൽ പച്ച മാംസം കഴിക്കൂല, പുഴുങ്ങിയ മാംസം കഴിക്കൂല. അപ്പം അങ്ങനെയൊക്കെ പരാതിയുള്ള ആളുകളുണ്ടാവും. അപ്പം ഈ പരാതികളെല്ലാം തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ഞായറാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം കഴിക്കാത്ത ഫുഡ് കഴിപ്പിക്കാനുള്ള 1-2 ട്രെയിനിങ് ആ മെത്തേഡും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക കേട്ടോ.